നമസ്കാരം കോവിഡ് മഹാമാരി വിദച്ച ദുരിതക്കയത്തിലാണ് നമ്മളെല്ലാവരും ഈ ദുരിതത്തിൽ നിന്നും നമ്മെ കരകയറ്റാൻ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ പോരാടുകയാണ് ആരോഗ്യരംഗത്തെ മുന്നണി പോരാളികൾ എന്നാൽ അവരുടെ കഷ്ടപ്പാടും ത്യാഗവും ഒന്നും പലരും ഓർക്കാറില്ല എന്നതാണ് സത്യം ഈ കോവിഡ് കാലം അവരുടെ ജീവിതത്തെ അവരുടെ ജോലിയെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് ആലുവയിലെ അപെക്സ് ഹെൽത്ത് കെയർ സെന്ററിന്റെ ഉടമസ്ഥനും ഡോക്ടറുമായ ഡോക്ടർ അനസും മൂന്ന് വർഷമായി അപെക്സ് ഹെൽത്ത് കെയറിൽ ജനറൽ നേഴ്സായി വർക്ക് ചെയ്യുന്ന സൗമ്യ ശ്രീജിത്തും അവരുടെ വാക്കുകൾ കേൾക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ അനസാണ് ആലുവയിൽ പീഡിയാട്രിഷ്യനാണ് നമ്മുടെ കേരള മോഡൽ ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഗ്രാമങ്ങളിലും ഓരോ ഏരിയകളിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ ആശുപത്രികളും ക്ലിനിക്കുകളും ഇതായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ നടുന്തൂണ് എന്ന് പറയാം ഗവൺമെൻറ് സെക്ടറിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസും ഹെൽത്ത് സെൻറ്റേഴ്സൊക്കെ വരുന്നതിന് മുമ്പ് ഓരോ ഗ്രാമങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും നാട്ടപ്രദേശത്ത് കാണുന്ന ലോക്കൽ ജി പി ഡോക്ടേഴ്സ് ജനറൽ പ്രാക്ടീഷണേഴ്സ് MBBS ഡോക്ടേഴ്സ് അവരാണ് ശരിക്കും പറഞ്ഞാൽ നാടിൻ്റെ മുഖ്യധാര നല്ലൊരു രീതിയിലുള്ള 8% രോഗികളെയും ഒരു 60% രോഗികളെയും കാറ്റർ ചെയ്യുന്നത് അവരാണ് അപ്പോൾ അവരെ പരിപോഷിപ്പിച്ചെടുത്ത് അവരെ നിലനിർത്തിക്കൊണ്ട് പോരാണെങ്കിൽ ഞാൻ ഇത് പറയാൻ കാരണം നിലനിർത്തി പോരുക എന്ന് പറയാൻ കാരണം ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗണും പ്രതിസന്ധിയും GST മറ്റ് പല പ്രശ്നങ്ങളും വന്ന ശേഷം സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ കുറച്ച് വീർപ്പ് മുട്ടും തിങ്ങളും ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരവും സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഒരു പരിധി വരെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചെറിയ യൂണിറ്റുകൾ ചെറിയ ഹോസ്പിറ്റലുകൾ 10 ബെഡ്, 20 ബെഡ് അല്ലെങ്കിൽ ചെറിയ ഗ്രാമങ്ങളിൽ കാണുന്ന ചെറിയ ഡോക്ടർമാർ ഇവരെല്ലാം ഒരു പരിധിവരെ എല്ലാവരും പരിപാടി നിർത്തി കൂട്ടി വീട്ടിൽ പോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യച്ചെലവിന് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ വരുമാനം മുടങ്ങുന്നു അവിടെ സ്റ്റാഫ് ഒരുപാട് പേര് ചെറിയൊരു ജോലിയായിട്ട് അവരെ കൂടെ നിൽക്കുന്നവരൊക്കെ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നു രോഗികൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് വലിയ ആശുപത്രികളിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നു നമ്മളൊരു ഫാമിലി ഡോക്ടർ എന്നുള്ളൊരു ഒരു പ്രതി ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലും നാട്ടിൻപുറത്തിലും ഡോക്ടർമാർ ശരിക്കും ഒരു ഫാമിലി ഡോക്ടർ പോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഉടനെ ചെന്ന് പറയാം അവരുടെ ട്രീറ്റ്മെൻറ്റ് മേടിക്കാം ചെറിയ ചെലവിന് ചെറിയ ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിപ്പോരുന്ന ഒരു സിസ്റ്റം കേരള ഹെൽത്ത് സിസ്റ്റം കേരള ഹെൽത്ത് മോഡൽ നമ്മുടെ നാട്ടിൽ നിലനിന്ന് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വലിയ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്ന ശേഷം അതുപോലെ സാമ്പത്തികമായിട്ട് നമ്മുടെ നാട് പിന്നോക്കം പോകുന്ന ഈ അവസ്ഥയിൽ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവർ തിരിയുന്നു അതല്ല എങ്കിൽ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് അവർ വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോരുത്തരും പെർ ഹെഡ് ചികിത്സാ ചെലവ് കൂടുന്നു അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളിലേക്ക് പോകുന്നു അനാവശ്യമായിട്ടുള്ള രോഗനിർണയങ്ങളും അനാവശ്യമായിട്ടുള്ള മരുന്നുകളും അനാവശ്യമായിട്ടുള്ള പ്രൊസീജിയറുകളും നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആവശ്യം ഈ താഴെക്കിടയിലുള്ള ചെറിയ ആശുപത്രികളെയും ചെറിയ ഹെൽത്ത് സെൻറ്റേഴ്സിനെയും ചെറിയ ഡോക്ടർമാരുടെ ക്ലിനിക്കുകളെല്ലാം സർക്കാർ ഇളവുകൾ നൽകി വേണമെങ്കിൽ അവർ സാമ്പത്തികം സഹായിച്ചാലും അത്രയും നല്ലത് അതുപോലെ മരുന്നുകളുടെ ഒരു വിതരണവും അവർക്ക് ഒരു ശൃംഖല പോലെ സൃഷ്ടിച്ച ശേഷം അവർക്കെല്ലാം മരുന്നുകളെല്ലാം എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതെല്ലാം നിലനിന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സിസ്റ്റം കാരണം നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറത്ത് ചെറിയ ചെറിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു അവിടുത്തെ സമീപപ്രദേശത്തുള്ള അസുഖങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതും ആ നാട്ടിലൊരു ഡോക്ടറൊക്കെ ആയിരിക്കും അതുപോലെ നാട്ടുകാരായിട്ടുള്ള അടുപ്പവും ബന്ധവും കാര്യങ്ങളൊക്കെ ഒരു മാനസികമായിട്ടുള്ളൊരു ബന്ധം അതും ഈ നാട്ടിലെ ഡോക്ടർമാർ നിലനിർത്തി പോകുന്നുണ്ട് കാലകാലങ്ങളായിട്ട് ഇതെല്ലാം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സർക്കാർ ഇതിൽ കാര്യമായിട്ട് ഇടപെടൽ ആവശ്യമാണ് കാരണം പല മേഖലകളിലും ചെറുകിട ഹോസ്പിറ്റലെല്ലാം അടച്ചു അല്ലെങ്കിൽ അടക്കലിൻ്റെ വക്കിലാണ് ബുദ്ധിമുട്ടിലാണ് വലിയ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർമാർ പകുതി ശമ്പളത്തിനാണ് ജോലി ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പല സ്ഥലങ്ങളിലും സ്റ്റാഫിനെ പിരിച്ചുവിട്ടിരിക്കുന്നു പകുതി സ്റ്റാഫ് വെച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നു പോകുന്നത് അതുപോലെ ശമ്പളം എല്ലാം പകുതി ശമ്പളത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഡോക്ടർന്നോ നേഴ്സെന്നോ അങ്ങനെ സ്റ്റാഫെന്നോ അങ്ങനെയുള്ള യാതൊരു വകഭേദവും ഇല്ല കാരണം അടിസ്ഥാനപരമായിട്ട് ആശുപത്രികളും കാര്യങ്ങളെല്ലാം വളരെ നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു വർഷം ഈ സെക്കൻഡ് വേവ് കോവിഡ് വന്നത് ഒരു കാരണത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ആശ്വാസമായിട്ട് വേണം കരുതാം ഹോസ്പിറ്റലുകൾക്ക് കാരണം നിലവിൽ അടച്ചിട്ടിരുന്ന ഹോസ്പിറ്റലിൽ എല്ലാവരും ഇപ്പോൾ കുറച്ചുകൂടി പരിപോഷിച്ച് വലിയ വലിയ ഹോസ്പിറ്റലുകൾ ചെറിയ ഹോസ്പിറ്റലെല്ലാം പറയുന്നത് അത്യാവശ്യം സെറ്റപ്പുള്ള ഹോസ്പിറ്റലുകളൊക്കെ ബെഡൊക്കെ നിറയ്ക്കാനും അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കേട്ടിരുന്നു ഒരുപാട് പൈസ വാങ്ങിച്ച സംഭവങ്ങളും നമ്മളെ കേട്ടിരുന്നു ചെറിയ കോവിഡ് ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മൊത്തത്തിലൊരു ഇടപെടൽ സർക്കാർ വശത്ത് നിന്നും നമുക്ക് പുതിയൊരു ഹെൽത്ത് മിനിസ്റ്റർ വന്നിട്ടുണ്ട് മാഡത്തിനോട് നമ്മളെ റിക്വസ്റ്റാണ് ചെറിയ കിടയിലുള്ള കേരള അസോസിയേഷൻ ഓഫ് സ്മോൾ ക്ലിനിക്സ് ആൻഡ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞൊരു ചെറിയ സംഘടനയുണ്ട് ഈ സംഘടനയുമായിട്ടൊന്ന് അടുത്ത് ഇടപെട്ട് അവർക്ക് വേണ്ട വൺ വിൻഡോ പ്രോസസ്സിങ് എന്ന് വെച്ചാൽ ലൈസൻസ് അതുപോലെ വേസ്റ്റ് ഡിസ്പോസല് മുനിസിപ്പാലിറ്റി ടാക്സസ് ലേബർ ടാക്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓവർ ഹെഡ് എക്സ്പെൻസസ് ക്ലിനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ റെന്റ് പുറമെ വൈദ്യുതി ബില്ല് അമിതമായിട്ട് ഇതെല്ലാം ഒരു പരിധി വരെ ഒന്ന് ചുരുക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വൺ വിൻഡോയിലൂടെ ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ലൈസൻസ് പുതുക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത്
ഒരു സൗകര്യം ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു വിനീതമായ ഒരു റിക്വസ്റ്റ് കൂടെ ഈ കൂട്ടത്തിൽ ഞാൻ വെക്കുകയാണ്. അതുപോലെ തന്നെ നാട്ടില് ജനറൽ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുന്ന പീഡിയാട്രിഷൻ നൽകി ഞാൻ പറയുകയാണ്, ആരോഗ്യ മേഖലയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ഡോക്ടർമാരെ കാണാൻ വരാൻ പേടിയാണ്, കാരണം കോവിഡ് മറ്റു അസുഖങ്ങളും ഉള്ളതുകൊണ്ട്, പകർച്ചവ്യാധി അസുഖങ്ങളും ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ, ഒരു 70% കുട്ടികളിലും വളർച്ച കാര്യമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഡോക്ടറെ കൃത്യമായിട്ട് കാണിക്കാത്തത് കൊണ്ട് തന്നെ പല കുട്ടികളിലും വളർച്ചക്കുറവുകളും, എന്നുവെച്ചാൽ തൂക്കത്തിനും പൊക്കത്തിനും ന്യൂട്രീഷൻ്റെ കുറവുകൊണ്ടും തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ട്. അതും ഞാൻ ഡോക്ടർ മിനിസ്റ്ററിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ഈ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി ശ്രദ്ധിക്കുകയാണ്, പറയുകയാണ്, പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ അംഗനവാടിയുണ്ട്, ആശ വർക്കർമാരുണ്ട്, ICDC പ്രവർത്തകരുണ്ട്, പോഷകാഹാര വിതരണ ശൃംഖലയുണ്ട്. പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് നടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പാരൻസിന് എന്ത് ഭക്ഷണം എന്ത് സമയത്ത് എന്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും കൂടിയും, അതുകൂടാതെ ഈ പോഷകാഹാരങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ്റെ അറിവിൽ ഞാൻ അറിയുന്നത്, പോഷകക്കുറവുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത ശേഷം ആ കുട്ടിക്ക് ആവശ്യമുള്ള അഡീഷണൽ ന്യൂട്രീഷനും പ്രോട്ടീനും കൊടുക്കാൻ വേണ്ടിയുള്ള അഡീഷണൽ ഫണ്ട് ഇവർക്കെല്ലാം ICDC-യിലും ഇവർക്കെല്ലാം എത്തുന്നുണ്ടെന്നുള്ളതാണ്. ആ ഫണ്ട് വെച്ചിട്ട് അമിതമായ പോഷകാഹാരങ്ങളും അമിതമായിട്ടുള്ള പ്രോട്ടീൻസും സപ്ലിമെൻ്റുകളും ആയി കുഞ്ഞുങ്ങൾക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അറിവ് പരിമിതമായി അറിവിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങളൊന്നും ആരും വിസിറ്റ് ചെയ്യുന്നില്ല. ഈ കുഞ്ഞുങ്ങളൊന്നും ആരും പാരൻസ് സ്വമേധയാ ഒന്ന് ഹെൽത്ത് ചെക്കപ്പിനോ അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് ഡെവലപ്മെന്റ്സ് മനസ്സിലാക്കാൻ ഒരു ഹെൽത്ത് സെന്ററിൽ പോയി അല്ലെങ്കിൽ ഒരു അംഗൻവാടി പോയിട്ട് അല്ലെങ്കിൽ അംഗൻവാടി ആശാവർക്കർമാരെ കൊണ്ട് ഒരു ഗ്രാഫ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഗ്രോത്തും വളർച്ചയെല്ലാം പ്രോട്ട് ചെയ്യാൻ വേണ്ടി. ഇതൊന്നും ഒരാളും ചെയ്യുന്നില്ല. ആശാവർക്കർമാർ ഈ കാര്യങ്ങളിൽ ഒരു പിന്നോട്ടാണ്. ICDC-ന്റെ ജോലിയുടെ ഭാഗമാണ് ഇതെല്ലാം. പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. ഇതൊക്കെ ചുമ്മാ പേപ്പറിൽ എഴുതി വെച്ചെന്നല്ലാണ്ട് ഗ്രാഫ് ഒക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട്, വാക്സിനേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട്, വാക്സിനേഷൻ ഒരു പരിധിയിലേക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഈ വാക്സിനേഷൻ ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്ന് തൂക്കം നോക്കുമോ, അവരുടെ വളർച്ച ഓക്കെ ആണെന്നോ ഇത് തിട്ടപ്പെടുത്തി ഗ്രാഫിൽ വരച്ചു കൊടുക്കുമോ, പോഷകാഹാരം കുറിച്ചിട്ടൊരു അഡ്വൈസ് അവർക്ക് കൊടുക്കുമോ, അല്ലെങ്കിൽ പോഷകാഹാര സപ്ലിമെൻറ്റ് കൊടുക്കുമോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് പിന്നോട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ സാധാരണ WHO-ന്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 1-2 വർഷം കുഞ്ഞുങ്ങളെ എല്ലാ 3 മാസം കൂടുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്ത് വളർച്ച തിട്ടപ്പെടുത്തണം ഇതൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മളൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സർവീസിങ്ങിന് കൊണ്ടുപോകും. അതിന് ഒരു കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ സർവീസിന് കൊണ്ടുപോകുന്ന കാര്യം അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും, കാരണം അത് കാശ് കൊടുത്ത് മേടിച്ചാണ്. പക്ഷേ ദൈവം തന്നാൽ ഈ കുഞ്ഞിനെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ഒരു 3 മാസം കൂടുമ്പോൾ ഒന്ന് ചെക്കപ്പിൽ നടത്തുക, കുഞ്ഞിൻ്റെ വളർച്ച. കാരണം പല കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, 1.5 വയസ്സായിട്ട് പല്ല് മുളക്കാത്ത കുഞ്ഞുങ്ങൾ, അതുപോലെ 1.5 വയസ്സായിട്ട് ഒറ്റടി വീക്കാത്ത കുഞ്ഞുങ്ങൾ, 1 വയസ്സായിട്ടും കമന്നു വീഴാത്ത കുഞ്ഞുങ്ങൾ. ഇതൊക്കെ പാരൻസിന് അറിവില്ലായ്മ കൊണ്ടാണോ അതിനെ അവർ, എനിക്കറിയില്ല ഇത് കേരളമാണോ എന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ചില കുഞ്ഞുങ്ങളുടെ അവസ്ഥ കാണുമ്പോഴേ 1 വയസ്സാകുമ്പോൾ ഉണ്ടാവേണ്ട വെയിറ്റ് ഒന്നും തീരെയില്ല, അത് വളരെ ഗ്രഹിണി പിടിച്ച രീതിയിലെ കുഞ്ഞുങ്ങൾ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഈ പറഞ്ഞ മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. കാരണം നമ്മുടെ നാട്ടിലെ അടുത്തൊരു തലമുറയാണ് ഇപ്പോൾ ഈ വളർന്നു വരുന്ന ഈ കുട്ടികൾ, ഇവരുടെ ആരോഗ്യമാണ് നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലെ ചെറുകിട ഹോസ്പിറ്റലുകളും അവിടുത്തെ സ്റ്റാഫിൻ്റെയും വെൽഫെയറും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ഇടപെടൽ അത്യാവശ്യമായിട്ട് അത്യധികം എത്രയും പെട്ടെന്ന് ഇടപെടേണ്ട ആവശ്യം വളരെ എൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് മുലയൂട്ടുന്ന അമ്മമാർ നഴ്സുമാരായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. അവരൊക്കെ ഈ പിഞ്ചു കുട്ടികളെ വീടുകളിൽ അവരുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നവരുണ്ട്. അവർക്ക് അതിന് കുട്ടികളെപ്പോലും നോക്കാതെ അങ്ങനെ ചെയ്യേണ്ട എന്ത് കാര്യമുണ്ട് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം നേഴ്സാണ് എന്നാണ് അതിന് ഒരേ ഒരു ഉത്തരം. അപ്പോൾ പിന്നെ കോവിഡ് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്, സ്വന്തമായി വാഹനമില്ലാത്തവർ, വളരെ ബുദ്ധിമുട്ടി ഡ്യൂട്ടിക്ക് പോകുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട്. ഈ കോവിഡ് സമയത്ത് ഓഫ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കുറേ പേർക്കൊന്നും വരാൻ കഴിയില്ലാത്ത അവസ്ഥയിൽ കുറച്ച് കുറേ പേര് ക്വാറന്റൈനിലായിരിക്കും, കുറേ പേർക്ക് കോവിഡാണ്. അതുകൊണ്ട് ഒരുപാട് നേഴ്സുമാർക്ക് ഓഫ് കിട്ടണം. എന്നിട്ട് കിട്ടുന്ന ശമ്പളമോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്. ചെയ്യുന്ന ജോലിയിൽ കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു പരാതിയും പറയാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ നേഴ്സുമാരാണ്, മാലാഖമാർ എന്ന് അതുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഇവിടെ നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, പോലീസുകാർ മുക്കിന് മൂലയിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജനങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം മാത്രം പുറത്തിറങ്ങുക. കാരണം നിവർത്തി ഇതിന് പുറത്തിറങ്ങാണ്ടിരിക്കുക, പ്രത്യേകിച്ച് കുട്ടികളെ പുറത്തിറക്കാണ്ടിരിക്കുക. ഇനി വരുന്ന COVID-3 തരംഗം എന്ന് പറയുന്നത് വളരെ നമ്മൾ വിചാരിക്കാത്തത് പോലെ അപകടകരമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അതുകൊണ്ട് നമ്മൾ വേണം അത് സൂക്ഷിക്കാൻ. പുറത്ത് പോകുമ്പോൾ പ്രോപ്പറായിട്ട് മാസ്ക് ഉപയോഗിക്കണം. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ സാനിറ്റൈസർ യൂസ് ചെയ്യണം. കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം.
കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പല നഴ്സുമാർക്കും ഒരുപാട് പ്രശ്നങ്ങൾ. അവർ ജീവനും ജീവിതവും പണയം വെച്ചാണ് അവർ ഡ്യൂട്ടിക്ക് പോകുന്നതും പോയിട്ട് വരുന്നതും. പല ചിലപ്പോൾ ചില കുടുംബങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സാധാരണ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടും അവർ വീട്ടുകാർ ചിലപ്പോൾ കാണുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണല്ലോ. പക്ഷെ എന്നാലും നമ്മളത് നഴ്സുമാരെന്തായാലും കുളിച്ച് നല്ല ഇതായിട്ട് മാത്രമാണ് വീട്ടിലേക്ക് കയറുന്നതും കുട്ടികളെ നോക്കുന്നതും എല്ലാം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നഴ്സുമാർ. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന എന്തിനാണ്, ഡ്യൂട്ടിക്ക് പോകണ്ട എന്ന് വരെ പറയുന്ന വീട്ടുകാരുണ്ടാവും. എന്നിട്ടും അവർ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങളെ, അല്ലെങ്കിൽ അവരെ, നഴ്സുമാരെ മാലഹമാർ എന്ന് തീർച്ചയായിട്ടും വിളിക്കുന്നത്. ബുദ്ധിമുട്ടിയിട്ടും ഈ ഇത്രയും തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോഴും ഞാനൊരു നേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമുണ്ട്. അത് വളരെ 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 വലുതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സേവ് ലൈഫ്സ്. താങ്ക് യു. നമ്മുടെ ജീവനും ജീവിതവും ഇവരുടെ കൈകളിലാണ് എന്ന് മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്, ഇവരുടെ ജീവനും നമ്മളിലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പോരാളികളായ ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. സ്വയം സംരക്ഷിച്ച് നമുക്ക് ആ കൃത്യം നിറവേറ്റാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.